ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു റാങ്ക് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനോട് നടിച്ചിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോഴും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ബുയ ആപ്പിലും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ബുയ ആപ്പിലും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നതാണ്. മാക്സിമം പറ്റുന്ന എല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം പറ്റുന്നതിന് എല്ലാത്തിനും തന്നെ എന്താണ് റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇന്നലെ തന്നെ രാത്രിയിലൊക്കെ ഇരുന്നാണ് കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തു. അപ്പോൾ എന്താണോ ഇനി റിപ്ലൈ കിട്ടാനായിട്ട് ഉള്ളവരൊന്നും വിഷമിക്കേണ്ട, എല്ലാവരുടെയും മെസ്സേജ് നോക്കി വരുന്നുണ്ട്. എന്താണോ എന്താണ് എല്ലാവർക്കും റിപ്ലൈ വരുന്നതാണ്. അപ്പോൾ മാക്സിമം പറ്റുന്ന എല്ലാവരും പോയി എന്താണൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം എന്താണ് നമ്മൾ പീക്കിൽ തന്നെ ഇറങ്ങിയിട്ടാണ് മാസ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്കാനറിൽ നോക്കിയപ്പോൾ ഒരു എനിമിനെ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ എന്താണ് നമുക്ക് അങ്ങപ്പുറം നമ്മൾ സ്ഥിരം ഇറങ്ങുന്ന ആ ബാൽക്കണി വീട്ടിൽ എത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ തൊട്ട് താഴെയുള്ള ഈ ബാൽക്കണി വീട്ടിൽ ഇറങ്ങിയേക്കാമെന്ന് വെച്ചിട്ട് നേരെ ഇവിടെ ഇറങ്ങുവാണ്. അപ്പോൾ സ്കാനറിൽ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു എനിമിയും കൂടെ ഉണ്ട്. അങ്ങനെ ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് എന്താണല്ലോ എന്താണ് സ്കാറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇനി മറ്റവനെ പോയി അടിക്കാനായിട്ട് നോക്കാം. അപ്പം അവനവിടെ എല്ലാം വരുന്നുണ്ടോ എന്ന് നൈസായിട്ട് എന്താണല്ലോ നോക്കി, പക്ഷേ അവനെ കണ്ടൊന്നുമില്ല. എന്താണല്ലോ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ വരുമ്പോൾ നമ്മുടെ M500 ഇട്ട് അടിക്കാനാണ് വെച്ചത്, പക്ഷേ അവനെ കണ്ടില്ല. ഇനി എന്താണല്ലോ എന്താണ് ഈ താഴ്വശം കൂടെ ലൂട്ട് ചെയ്തിട്ട് അവനെ പോയി അടിച്ചേക്കാന്ന് കരുതിയിട്ട് എന്താണല്ലോ ഈ താഴ്വശത്തിൽ ലൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ കിടന്ന MP40 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോർട്ട് റേഞ്ച് കിട്ടണം അതായത് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് SMG ആമയും അതുപോലെ തന്നെ AR ആമയും കിട്ടി. അപ്പോൾ ഈ വീട് ഉടനെ നൈസായിട്ട് ലൂട്ട് ചെയ്തേക്കാൻ കരുതി. ഇവിടെ വന്ന സമയത്ത് നമുക്ക് എന്താണല്ലോ ഒരു Level 1 വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് എന്താണ് ഗണ്ണിൻ്റെ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി എന്താണല്ലോ നൈസായിട്ട് നമുക്ക് മറ്റവനെ അടിക്കാനായിട്ട് എന്താണല്ലോ പോകാം. അപ്പോൾ അവൻ എന്താണ് ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ നൈസായിട്ട് റഷ് ചെയ്തിട്ട് അവനെ കയറി അടിച്ച് നമ്മുടെ ഫസ്റ്റ് കില്ല്, ഈ മാച്ചിലെ ഫസ്റ്റ് കില്ല് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ വെച്ച് എന്താണോ അവനെ തപ്പി നമ്മുടെ മുകളിലോട്ട് കയറാനായിട്ട് പോവാണ്. അപ്പോൾ താഴെ വന്നപ്പോൾ താഴെ കുറച്ച് ലൂട്ടിങ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നൈസായിട്ടും എടുത്തേക്കാന്ന് വെച്ചിട്ട് അതുകൂടെ എന്താണല്ലോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണല്ലോ നമ്മൾ എന്താണ് ആ എനിമീനൊക്കെ തപ്പി പോവാണ്. അനിശ്ചിത ഇവനീ സൈഡിലുണ്ടെന്നാണ് കരുതിയത്. അപ്പോൾ അവനോട് അടിക്കാനായിട്ട് നോക്കിയപ്പോൾ അവിടെ എനിമി ഇല്ലായിരുന്നു. അവൻ പിന്നെ എവിടെ പോയി എന്ന് അറിയത്തില്ല. അങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി വന്ന സമയത്ത് അവനതാണ്ട് അവിടെ ഒളിച്ചിരിക്കുന്നു. അവൻ ഞാൻ കയറി വരുമ്പോഴേ അടിക്കാനായിട്ടും കണ്ടിരുന്നതാണ്. അപ്പോൾ എന്താണല്ലോ നമ്മുടെ MP40 ഇട്ടിട്ട് അവനെ എന്താണ് കില്ല് ചെയ്ത് നമ്മൾ ഈ മാച്ചിലെ ഫസ്റ്റ് കില്ല് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് എന്താണ് അടുത്ത എനിമീനെ തപ്പി പോകാം. പെട്ടെന്ന് ഇവൻ്റെ ബോക്സിൽ നിന്ന് അത്യാവശ്യം ലൂട്ട് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇനി നമ്മൾ അടുത്ത എനിമീനെ തപ്പി പോവാണ്. ഇനി ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് AK കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കാറിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ AK ആണെന്ന് തോന്നിയിട്ട് എന്താണല്ലോ ഞാൻ AK എടുക്കുവാണ്. അപ്പോൾ AK ലെവൽ മാക്സ് ആണ്. അപ്പോൾ എന്താണല്ലോ നമ്മൾ ഇനി അടുത്ത എനിമീനെ തപ്പി നമ്മുടെ നേരെ പീക്കിലോട്ട് കയറുവാണ്. അങ്ങനെ ഇവിടെ കയറി വന്ന സമയത്ത് ആ കൊച്ചു വീടിൻ്റെ അകത്തോട്ട് ഒരു എനിമി ഓടുന്ന പോലെ കണ്ടു. നോക്കിയപ്പോൾ അത് എനിമി തന്നെയായിരുന്നു. എന്താണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ അവൻ എന്താണല്ലോ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ AK എടുത്ത് ഡ്രാഗ് ചെയ്തപ്പോൾ കൊണ്ടത് 94. അപ്പോൾ എന്താണല്ലോ അവനവിടെ എന്താണ് നമ്മുടെ ക്രോണോ ക്യാരക്ടറിനായിട്ട് നിൽക്കുവാണ്. അപ്പം പെട്ടെന്ന് എന്താണല്ലോ റഷ് ചെയ്തേക്കാന്നൊക്കെ കരുതിയിട്ട് ഒരു ഗ്ലൂ വാളൊക്കെ ഇട്ട് നൈസായിട്ടും കൊണ്ട് റഷ് ചെയ്ത് വന്നു. വന്ന സമയത്ത് തന്നെ അവൻ എന്താണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. അപ്പോൾ ഈ ഹെഡൊന്നും കയറാത്തത് കൊണ്ട് തന്നെ അവനെ കൊല്ലാനായിട്ട് പറ്റിയില്ല. പിന്നെ നൈസായിട്ട് അവനോട് ഗ്ലൂ ആയിട്ട് ഞാൻ അപ്പുറത്തുനിന്ന് വരുമെന്ന് കരുതി നോക്കിയിരുന്ന സമയത്ത് ഞാൻ എന്താണല്ലോ ബൈക്കിൽ നിന്ന് പോയി അവൻ അടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ എന്താണല്ലോ നമ്മുടെ രണ്ടാമത്തെ കില്ല്. അപ്പോൾ ഈ മാച്ചിൽ രണ്ടാമത്തെ കില്ല് നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ ഇവൻ്റെ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഇനി നമ്മൾ എന്താണല്ലോ അടുത്ത എനിമീനെ തപ്പി പോവാണ്. അങ്ങനെ എനിമീനെ ഒന്നും കണ്ടില്ല. ആ പീക്ക് മൊത്തം അരിച്ചു പൊറുക്കിയിട്ട് എനിമീനെ ഒന്നും കണ്ടില്ല. ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല. നേരെ പോഞ്ചിനോക്കിലോട്ട് പോയേക്കാന്ന് വെച്ച് പോഞ്ചിനോക്കിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താണല്ലോ എന്താണ് ഇവിടെ AW കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ കളി AW ഉള്ളിയാക്കി കളിക്കാമെന്ന് വിചാരിച്ച് എന്താണല്ലോ ഞാൻ നൈസായിട്ട് AW അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം ഒരേ AW കൂടെ കിട്ടുവാണെങ്കിൽ രണ്ട് AW ആയിട്ട് കളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്താണല്ലോ ഇപ്പോൾ കയ്യിരിക്കുന്ന MP40 അതുപോലെ തന്നെ AW ആണ്. അപ്പോൾ ഇനി നേരെ നമ്മുടെ പോഞ്ചിനോക്കിലോട്ട് പോയേക്കാന്ന് വിചാരിച്ച് നേരെ ഇനി പോഞ്ചിനോക്കിലോട്ട് പോവാണ്. അങ്ങനെ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് എനിമീനൊന്നും കണ്ടില്ല. അതിനുശേഷം നമ്മുടെ സ്കാനർ വന്ന സമയത്ത് ആ സ്കാനറിൽ ഒരു എനിമി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്താണല്ലോ നമ്മുടെ ആ കിളിവീട്ടിലുണ്ടെന്ന് തോന്നുന്നു. നൈസായിട്ട് ഈ ഓപ്പണിംഗ് കൂടെ നടക്കുന്നു. അവൻ തല പൊളിയിലിടുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ച് എന്താണല്ലോ ഇതിൽ ഓപ്പണിംഗ് കൂടെ ഒക്കെ നടന്നു. പക്ഷേ അവനെ കണ്ടില്ല. പിന്നെ എന്താണല്ലോ നമുക്ക് നേരെ റഷ് ചെയ്ത് പോയേക്കാന്നൊക്കെ കരുതിയിട്ട് നേരെ റഷ് ചെയ്ത് നമ്മൾ ഈ എന്താണ് ജനാല ചാടിയ സമയത്ത് നോക്കിയപ്പോഴത്തേക്കും ഇതേ എനിമി അവിടെ ഇരിക്കുന്നു. അവൻ്റെ നെറ്റ് പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം തന്നെ അവനെ കൊല്ലാനായിട്ട് നോക്കി. പിന്നെ കൊല്ലാനായിട്ടൊന്നും നിന്നില്ല. നൈസായിട്ട് ഇമോട്ടൊക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ നിന്നിട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അവൻ്റെ റേഞ്ച് ഇതിൻ്റെ ഇടയ്ക്ക് വരുമോന്നൊന്നും അറിയത്തില്ല. എന്താണല്ലോ നൈസായിട്ട് നമ്മൾ AK ഇമോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കാം അവൻ്റെ റേഞ്ച് വരുമോ എന്ന്. പിന്നെ അവൻ്റെ റേഞ്ചൊന്നും വന്നില്ല. പിന്നെ
നൈസ് ആയിട്ട് ഇവിടെയും കൂടെ നിന്നിട്ട് എന്താണ് ഒരു റിമോട്ട് ഇടാന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെയും കൂടെ നിന്നിട്ട് ഒരു റിമോട്ട് കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അവൻ്റെ റേഞ്ചൊന്നും വന്നില്ലെന്ന് തോന്നുന്നു. എന്താണല്ലോ ഇനി വെച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. നേരെ നമ്മുടെ കില്ല് കംപ്ലീറ്റ് ചെയ്താക്കാന്ന് വെച്ചിട്ട് നമ്മുടെ മൂന്നാമത്തെ കില്ല് നമ്മുടെ ഇടപെളിയും ഇട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ എനിമി ഒന്നും ഇല്ലെന്നും തോന്നുന്നു. എന്താണല്ലോ നമുക്ക് എന്താണ് നമ്മുടെ ഫാക്ടറിയിലോട്ട് പോയിട്ട് അവിടെ എനിമി അല്ലാണ്ടെങ്കിൽ അവനെയും കൂടെ അടിക്കാമെന്ന് വിചാരിച്ച് നേരെ ഇനി നമ്മൾ നമ്മുടെ ഫാക്ടറിയിലോട്ട് പോവാണ്. അങ്ങനെ എന്താണല്ലോ നമ്മൾ നമ്മുടെ ഫാക്ടറി വന്ന സമയത്ത് ഇവിടെ എനിമീനൊന്നും കണ്ടില്ല. അതിനുശേഷം ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ എന്താണ് ടവറിൻ്റെ ഭാഗത്തു നിന്ന് എനിമിയുടെ വരുന്നതാണ് വെടിയോ വെക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ടവറെ നോക്കിയപ്പോൾ ഒരു ഗ്ലൂവാളെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആരണ്ട് ഗ്രനേഡൊക്കെ എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുവട്ടിലൊരുത്തൻ ഇരിപ്പുണ്ട്, അപ്പോൾ മുകളിലൊരുത്തനുണ്ട്. അപ്പോൾ അവരണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മറ്റവനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അവൻ്റെ തലയടിച്ച് വിളിക്കാമെന്ന് വിചാരിച്ച് എന്താണല്ലോ അവൻ ചുമ്മാ ഒന്ന് നിൽക്കുവാണെങ്കിൽ തലയ്ക്ക് സ്കോപ്പ് ചെയ്ത് അടിക്കാമെന്ന് വിചാരിച്ച് എന്താണെന്ന് വെയിറ്റ് ചെയ്തു. പക്ഷേ എന്താണ് അവനവിടെ നിന്നില്ല. അതിനുശേഷം എന്താണല്ലോ അവൻ ക്രോണോ ക്യാരക്ടറിട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് മൈൻ പൊട്ടിയിട്ട് അവൻ തിരിച്ചിറങ്ങി വന്ന് അവിടെ ക്രോണോ ക്യാരക്ടറിൻ്റെ അകത്ത് തന്നെ എന്നിട്ട് എന്താണ് മെഡ്കിറ്റ് യൂസ് ചെയ്യുവാണ്. അപ്പം ഇപ്പം അടിച്ചിട്ടും കാര്യമില്ല, അവൻ ക്രോണോ ക്യാരക്ടറിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ. അതിനുശേഷം അവൻ അവിടെ നിന്ന സമയത്ത് അടിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ടവറിലിരുന്നവൻ ഇറങ്ങി വന്ന് അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് എന്താണല്ലോ എന്താണ് ഇനി ആ ടവറിലുള്ളവനെ അടിക്കാനൊക്കെ വിചാരിച്ച് എന്താണല്ലോ നേരെ കയറി പോവാണ്. അപ്പം MP40 യൂസ് ചെയ്യാതെ മാക്സിമം നമ്മൾ എന്താണ് AW ഇട്ട് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണല്ലോ പെട്ടെന്ന് ഓടി കയറിയേക്കാന്ന് കരുതിയിട്ട് ഒന്നും നോക്കാതെ നേരെ മുകളിലോട്ട് ഓടി കയറി. അതിനുശേഷം അവൻ വരുവാണെങ്കിൽ എന്താണ് നമ്മുടെ AW അടിക്കാൻ കരുതി വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ അവൻ വന്നൊന്നുമില്ല. അതിനുശേഷം അവൻ എന്താണെന്ന് വട്ടത്തിൽ അവിടെ ഗ്ലൂ ആയിട്ടിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ അടിക്കാമെന്ന് നോക്കിയിട്ട് ഇടയ്ക്കൂടെ തന്നെ ഒരു 150 ഡാമേജ് അവനോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 150 കൂടെ കൊടുക്കാനായിട്ട് എന്താണെന്ന് നോക്കി. പക്ഷേ അവൻ അതിൻ്റെ അവിടെ വന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഗ്രനേഡൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രനേഡായിട്ട് എറിയാനായിട്ട് നോക്കുന്നില്ല. മാക്സിമം നമ്മൾ എന്താണ് AW ഇട്ടാണ് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുന്നത്. അങ്ങനെ നൈസായിട്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ട് എന്താണ് നമ്മൾ അവൻ്റെ കില്ലിലൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 2 കില്ലായിട്ടുണ്ട്. അതായത് AW ഇട്ടുള്ള 2 കില്ലായിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 4 കില്ലുമായിട്ടുണ്ട്. അതിനുശേഷം ഇവൻ്റെ ബോക്സിൽ നിന്ന് നോക്കിയ സമയത്ത് നമുക്ക് ഇവൻ്റെ ബോക്സിൽ നിന്ന് ഒരു AW കൂടെ കിട്ടി. അപ്പോൾ 2 AW ഇട്ട് വന്നിട്ട് എന്താണ് മാസ് കാണിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ കളി നമ്മൾ B2K ആകാനായിട്ട് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്താണ് നമ്മൾ മാക്സിമം ഈ കളി എന്താണ് 2 AW ഇട്ട് കളിച്ച് നമ്മൾ ബി അടിക്കാനായിട്ട് മാക്സിമം നമ്മൾ നോക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് കില്ല് 10 കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ എന്താണല്ലോ ഇവരുടെ 2 പേരുടെ ലൂട്ട് ബോക്സിൽ നിന്ന് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇത് നമ്മൾ അടുത്ത എനിമീനെ തപ്പി പോവാണ്. അങ്ങനെ എനിമീനെ തപ്പി തപ്പി നമ്മൾ ഈ എന്താണ് ഈ സ്ട്രിപ്പിൻ്റെ ഈ ഭാഗത്ത് വന്നു. പക്ഷേ ഇവിടെ എനിമീനൊന്നും കണ്ടില്ല. അങ്ങനെ എന്താണല്ലോ പിന്നെ എനിമീനെ തപ്പി നമ്മൾ ഓടി നടക്കുവാണ്. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഇതേ മോളിൽ കൂടെ ഒരുത്തം പോകുന്നു. അപ്പോൾ അവൻ എന്താണല്ലോ അതിൽ ഇരുന്നിരുന്ന് പോകുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് എന്താണല്ലോ അവനെ അടിക്കാനായിട്ട് നോക്കി. അവനവിടെ ഇരിക്കുവാണെങ്കിൽ തലയ്ക്ക് സ്കോപ്പ് ചെയ്ത് അടിക്കാനായിട്ടാണ് കരുതിയത്. പിന്നെ എന്താണല്ലോ AW ഇട്ട് 150 ഡാമേജ് കൊടുത്ത സമയത്ത് തന്നെ അവൻ എന്താണല്ലോ എന്താണ് ഗ്ലൂവാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് നമ്മുടെ MA2 ഇട്ടിട്ട് ഗ്ലൂ ആളിൻ്റെ അകത്തോട്ട് അടിച്ച് ആ കില്ലൂടെ നമ്മൾ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ടാൻ കരുതി വന്ന സമയത്ത് ബാക്കിൽ നിന്ന് വേറൊരുത്തിനോട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് അവൻ്റെ തലയ്ക്ക് സ്കോപ്പ് ചോദിച്ചിട്ട് എന്താണല്ലോ അവൻ്റെ തലയും കൂടെ അടിച്ച് പൊട്ടിച്ച് AW ഇട്ട് ഒരു കില്ലൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് സ്നൈപ്പർ ചലഞ്ച് കൂടെയാണ് ഈ വീഡിയോയിലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്നൈപ്പർ ഇട്ട് മാക്സിമം ഈ കളി എന്താണ് ബൂയി അടിക്കാനായിട്ട് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ 6 കില്ല് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 11 അലി കൂടെ ഉണ്ട്. 4 കില്ലൂടെ നമുക്ക് വേണം. അങ്ങനെ ഇവൻ്റെ ബോക്സിൽ നിന്ന് കൂടെ ലൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് അടുത്ത എനിമീനെ പോയി അടിക്കാന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഇവൻ്റെ ബോക്സിൽ നിന്ന് കൂടെ ലൂട്ട് ചെയ്തു. പിന്നെ ഇവിടെ നമ്മൾ കൊന്നവൻ്റെ ബോക്സിൽ നിന്നോട് ലൂട്ട് ചെയ്യാനായിട്ടൊക്കെ കരുതി ലൂട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു 29 ഗ്ലൂ ആൾ. എൻ്റെ മോനെ ഇത്രയും ഗ്ലൂ ആൾ ആദ്യമായിട്ടായിരിക്കും ഒരു കളി കിട്ടുന്നത്. അപ്പോൾ എന്താണല്ലോ വേറെ ലെവല്. നമുക്ക് 29 ഗ്ലൂ ആളായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്ലൂ ആളിൻ്റെ ആവശ്യമൊന്നുമില്ല. കൂടിപ്പോയാലൊരു 5-6 ഗ്ലൂ ആൾ യൂസ് ചെയ്യും, ബാക്കി ഗ്ലൂ ആൾ അവിടെ തന്നെ കിടക്കും. അപ്പോൾ എന്താണല്ലോ നമുക്ക് നോക്കാം എത്ര ഗ്ലൂ ആൾ യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുമെന്ന്. എന്താണല്ലോ നമുക്ക് നോക്കാം. ഇനി നമ്മൾ എനിമീനെ തപ്പിയിട്ട് നേരെ നമ്മുടെ പീക്കിലോട്ട് കയറി വരുവാണ്. അപ്പോൾ പീക്കിൽ കയറി വന്ന സമയത്ത് എനിമീനൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ എന്താണ് എനിമീനെ തപ്പി തന്നെ ഓടി നടക്കുവാണ് ഇതിൽ. അങ്ങനെ എനിമീനെ തപ്പി കറങ്ങി കറങ്ങി ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും താഴെ നിരത്തിൽ ഓടി വരുന്നുണ്ടായിരുന്നു. AW 150 കൊടുത്തു. അതുപോലെ തന്നെ ഗ്ലൂ ആൾ ഇട്ടപ്പോൾ ഗ്ലൂ ആളിൻ്റെ അകത്തോട്ട് അടിച്ചിട്ട് നമ്മൾ ആ കില്ലൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണല്ലോ നമുക്ക് 7 കില്ലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി 7 അലൈവോടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും 3 കില്ലോടെ അടിക്കാനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ നോക്കുന്നതാണ്. അതിനുശേഷം എന്താണല്ലോ ഇവൻ്റെ ബോക്സിൽ നിന്നോടെ ലൂട്ട് ചെയ്യാൻ കരുതി വന്ന സമയത്ത് ഇവൻ്റെ ബോക്സിലും കിടക്കുന്ന ഇഷ്ടംപോലെ ഗ്ലൂ ആൾ. അപ്പോൾ നൈസായിട്ട് നമുക്ക് ആ എല്ലാ ഗ്ലൂ ആളോടെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ച് എന്താണല്ലോ നമ്മൾ ഒരു സെറ്റ് AR എടുത്ത് കളഞ്ഞ് നോക്കി. അപ്പോഴത്തേക്ക് AR എടുത്ത് കളഞ്ഞപ്പോൾ സ്പേസ് കിട്ടിയില്ല. അതുപോലെ തന്നെ നമ്മുടെ മെഡ്കിറ്റ് എടുത്ത് കളഞ്ഞിട്ട് എന്താണല്ലോ സ്പേസ് ആക്കിയിട്ട് നമ്മൾ ഗ്ലൂ ആൾ എടുത്തു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും 33 ഗ്ലൂ ആൾ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഇത്രയും ഗ്ലൂ ആളുടെ ഒന്നും ആവശ്യമില്ല. എങ്കിൽ പോലും നൈസായിട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ച് 33 ഗ്ലൂ ആൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എനിമീനെ തപ്പി പോവാണ്. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് അപ്രയം മരത്തിൻ്റെ ചുവടിലായിട്ട് ഒരുതാ നിൽക്കുന്ന പോലെ തോന്നി. എന്താണ് സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അത് എനിമി തന്നെയായിരുന്നു. പിന്നെ അവൻ്റെ
തലയ്ക്ക് സ്കോപ്പ് ചെയ്ത് അടിക്കാൻ കരുതി നോക്കിയ സമയത്ത് അവൻ അവിടെ നിൽക്കുന്നൊന്നുമില്ലായിരുന്നു. എന്താണല്ലോ നമ്മൾ എന്താണ് രണ്ട് ഷോട്ട് അടിച്ച് അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എന്താണ് എട്ടാമത്തെ കില്ല് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണല്ലോ രണ്ട് കില്ലോടെ അടിക്കാനായിട്ട് മാക്സിമം അവിടെ നോക്കുന്നതാണ്. അപ്പോൾ ഇനി എത്രയാണ്, ആറ് അലീവ് കൂടെ ഉണ്ട്, അതിൽ ഒരാൾ ഞാനാണ്, അപ്പോൾ വേറെ അഞ്ച് പേരുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും രണ്ട് കില്ലോടെ അടിച്ച് നമ്മൾ മാക്സിമം പോയി അടിക്കാനായിട്ട് നോക്കുന്നതാണ്. അതിനുശേഷം എന്താണല്ലോ കുറച്ചുകൂടെ ബാക്കിലോട്ട് വലിഞ്ഞിട്ട് ഈ കല്ലിൻ്റെ ഇവിടെ വന്നിട്ട് സർവൈവ് നിന്നിട്ട് ഇനിമി വല്ലതുകൊണ്ട് അടിക്കാനൊക്കെ എഴുതിയിട്ട് എന്താണല്ലോ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറം ഗ്ലൂവാട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് നമ്മുടെ എം ഐ ട്യൂബ് ഇട്ടിട്ട് അതിൻ്റെ അകത്തൂടെ അടിച്ചു നോക്കി. പക്ഷേ എന്താണ് കാര്യമൊന്നും ഉണ്ടായില്ല, അവിടെ ഇനിമയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ചുമ്മാ ഒരു ഗ്ലൂവാള് കിടക്കുന്നത് മാത്രമേ ഉള്ളായിരുന്നു. എന്താണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അടുത്ത ഇനിമി വരാനായിട്ട് അടിക്കാനായിട്ട്. പിന്നെ കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്ത് കയറിയേക്കാനൊക്കെ അടിച്ചിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് കയറുവാണ് ഇനി. അങ്ങനെ എന്താണെങ്കിലും കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഫ്രണ്ടിലൊരു എനിമി നിൽക്കുന്ന കണ്ടു. നൈസായിട്ട് ഒരു ഷോട്ട് കൊടുത്തു, അത് കൊണ്ടില്ല. അതിനുശേഷം ഒരു ഷോട്ട് കൂടെ കൊടുത്തപ്പോഴത്തേക്ക് നൈസായിട്ട് നമ്മൾ എന്താണ് ആ കില്ലൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ 9 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെങ്കിലും രണ്ട് പേരൂടെ ഉണ്ട്. അപ്പോൾ ഒരു കില്ലൂടെ എങ്ങനെയെങ്കിലും എടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നതാണ്. അങ്ങനെ എന്താണ് ബുയ അടിക്കാനൂടെ പറ്റിയെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ സൈബർ ചലഞ്ചും ഇവിടെ എന്താണ് ജയിക്കുന്നതാണ് നമ്മൾ. അതിനുശേഷം എന്താണെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തു നിന്ന് ഒരുത്തം കയറി വരുന്ന പോലെ തോന്നി. എന്താണെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഏകദേശം ഇഷ്ടംപോലെ ഗ്ലൂവാളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഗ്ലൂവാളൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവൻ ഓപ്പണിലോട്ട് വന്ന സമയത്ത് കൊണ്ട് അടിക്കാനായിട്ട് നോക്കിയ സമയത്ത് തന്നെ അപ്പുറത്തു നിന്ന് വേറെ അടി കിട്ടുന്നു. അപ്പോൾ എന്താണെന്ന് നമുക്ക് സീനായിട്ടുണ്ട്. നൈസായിട്ട് പെട്ടെന്ന് ഒരു മെൽക്കിറ്റൂടെ യൂസ് ചെയ്തേക്കാം, നമ്മുടെ രണ്ട് സൈഡിലും എനിമി ആയിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അവൻ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 122 ഡാമേജ് കൊടുത്തു. അപ്പോൾ തന്നെ ആ കില്ല് കുമ്പം പോയിട്ടുണ്ട്. ആ കില്ല് നമ്മുടെ എന്താണ് അപ്പുറം ഉണ്ടായിരുന്ന ആ എനിമി എടുത്തു. പിന്നെ എന്താണ് റഷ് ചെയ്ത് കയറിയിട്ട് അവനെ കില്ല് ചെയ്തിട്ടുള്ളതെന്ന് കരുതിയിട്ട് എന്താണല്ലോ സ്കോപ്പ് ചെയ്ത് ചടിച്ചടി ഗ്ലൂവാളിൻ്റെ അകത്തൂടെ അവൻ്റെ തലയടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ലെവലൊരു മാച്ചായിരുന്നു, കാരണം നമ്മുടെ സ്നൈപ്പർ ചലഞ്ച് നമ്മൾ എന്താണ് കംപ്ലീറ്റ് ആക്കി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ 10 കില്ല് നമ്മൾ കംപ്ലീറ്റ് ആക്കി, അതുപോലെ തന്നെ നമ്മുടെ ബുയ ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ 3 ടാർഗറ്റുകൾ നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി. അപ്പോൾ എന്താണല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എന്താണല്ലോ ബൈ.